അഭിവന്ദ്യനായ ശ്രീ ആർട്ടിസ്റ്റ് നമ്പൂതിരി, ബഹുമാന്യരായ സദസ്യരെ, ഇന്ന് ഇവിടെ ഈ വേദികളിൽ വരുന്നതിൽ ഏറ്റവും പ്രായം കൂടിയ ആളാണ് നമ്പൂതിരി. അദ്ദേഹത്തിന് എത്ര വയസ്സുണ്ട് എന്ന് ആർക്കെങ്കിലും ഊഹിക്കാൻ പറ്റുമോ? അദ്ദേഹത്തിന് 93 വയസ്സ് കഴിഞ്ഞു. പക്ഷേ നടക്കാനോ വരയ്ക്കാനോ സംസാരിക്കാനോ ഓർമ്മിക്കാനോ എഴുതാനോ ഒന്നും ഒരു ബുദ്ധിമുട്ടും ഇല്ല എന്നുള്ള മാത്രമല്ല, ഒരു യുവാവിൻ്റെ ഔത്സുക്യം ഇതിലെല്ലാം പുലർത്തുകയും ചെയ്യുന്നു. ഇന്ന് കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും പ്രായം കൂടിയ ഇല്ലസ്ട്രേറ്റർ കൂടിയാണ് അദ്ദേഹം. 1960 അദ്ദേഹം മാതൃഭൂമിയിൽ ചിത്രീകരണം എന്ന കല ആരംഭിച്ചു. അതിൻ്റെ ഏറെക്കുറെ 60 തികയാണ് അദ്ദേഹം ഈ ഇല്ലസ്ട്രേഷൻ എന്ന കലാവിദ്യയിലേക്ക് കൈയെടുത്ത് വെച്ചിട്ട് ഏതാണ്ട് 60 തികയാണ്. ഇല്ലസ്ട്രേഷൻ മാത്രമല്ല, പെയിൻറ്റിങ്, ശില്പവിദ്യ, സിനിമയുടെ കലാസംവിധാനം എന്നിങ്ങനെ ചിത്രകലയുമായി ബന്ധപ്പെട്ട പല അനുബന്ധ തുറകളിലും അദ്ദേഹത്തിൻ്റെ അസാമാന്യമായുള്ള വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം നമ്മളോട് സംസാരിക്കുന്നതിൻ്റെ ആമുഖമായിട്ട് ഒരു ചെറിയ ചിത്രം വരച്ചുകൊണ്ട് അത് തുടങ്ങി വെക്കണം എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ അദ്ദേഹത്തോട് അപേക്ഷിക്കുന്നു. അദ്ദേഹം ഉപയോഗിക്കുന്നത് ഡ്രോയിങ് പേപ്പറും ചാർക്കോൾ സ്റ്റിക്കുമാണ്. വളരെ
എല്ലാവർക്കും വേണ്ടി നമ്പൂതിരിയോട് നന്ദി പറയുന്നു. അദ്ദേഹം ഏതാണ്ട് 20 വർഷക്കാലം മാതൃഭൂമിക്കകത്തും അതിനുശേഷം ഇതുവരെയും മാതൃഭൂമിക്കും അതുപോലുള്ള സ്ഥാപനങ്ങൾക്കും പുറത്തും ആയി ബന്ധപ്പെട്ട മലയാളത്തിൻ്റെ സൗഭാഗ്യമായ എം ടി വാസുദേവൻ നായരുടെ ചിത്രമാണ് വരച്ചിട്ടുള്ളത്. എം ടിയുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ബന്ധം ഏറ്റവും പ്രധാനമായി മാതൃഭൂമിയിലെ സഹപ്രവർത്തകർ എന്നുള്ള നിലയ്ക്ക്, അതിനുശേഷം ഒരു കലാകാരൻ എന്ന നിലയ്ക്ക് എം ടിയുടെ രണ്ടാമൂഴത്തിൻ്റെ ചിത്രീകരണ കർത്താവ് എന്നുള്ള നിലയ്ക്കുമാണ്. രണ്ടാമൂഴത്തിലൂടെ എം ടിക്ക് വേറൊരു അദ്ദേഹത്തിൻ്റെ സർഗജീവിതത്തിലെ വേറൊരു അധ്യായം ഉണ്ടായതുപോലെ നമ്പൂതിരിയുടെ ചിത്രീകരണ കലയിലും വേറൊരു അധ്യായം രചിക്കപ്പെടുകയുണ്ടായി. ഈ രണ്ടാമൂഴത്തിനെ പറ്റിയും അതിൻ്റെ ചിത്രീകരണത്തെ പറ്റിയും പറഞ്ഞുകൊണ്ട് നമ്പൂതിരി ചിത്രീകരണ കലയിലെ ഈ ആത്മകഥ അധ്യായത്തിന് തുടക്കമിടും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമസ്കാരം. ഏതായാലും ഇങ്ങനൊരു അവസരം ഉണ്ടാക്കി തന്ന ഇതിൻ്റെ സംഘാടകരോട് ആദ്യമായി ഞാൻ എൻ്റെ സന്തോഷം അറിയിക്കുകയാണ്. ഇത് വളരെ വിചിത്രമായ ഒരനുഭവമാണ്. ഇത്ര ആളുകളുടെ മുമ്പിൽ വെച്ച് നമ്മളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കാനുള്ള ഒരു അവസരം സൃഷ്ടിച്ചതിൻ്റെ സംഘാടകർക്ക് അഭിനന്ദനങ്ങൾ. ഞാൻ ഈ പറഞ്ഞു കേസി പറഞ്ഞ മാതിരി ഒരുപാട് കാലം മാതൃഭൂമിയിൽ ജോലി ചെയ്തു. വാസ്തവത്തിൽ ജീവിതത്തിൽ ഏറ്റവും അധികം പ്രധാനപ്പെട്ട ഒരു കാലമായിരുന്നു അത്. എന്നെ സംബന്ധിച്ചിടത്തോളം മദ്രാസിയിൽ കലാവിദ്യാഭ്യാസം കഴിഞ്ഞ് നാട്ടിൽ വന്ന് വളരെ താമസിയാതെ തന്നെ അന്ന് വീക്കിലിയുടെ പത്രാധിപരായിരുന്ന എൻ വി കൃഷ്ണമാരുടെ ഒരു കത്താണ് എനിക്ക് ആദ്യം കിട്ടുന്നത്. അപ്പം അദ്ദേഹം വളരെ ഇതായിട്ട് ചോദിച്ചു, മാതൃഭൂമിയിൽ ജോലി ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഉടനെ വരൂ, നമുക്ക് ഇവിടുന്ന് ഒന്നിച്ച് ജോലി ചെയ്യാം എന്ന് പറഞ്ഞു. ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ആഹ്ലാദം നിറഞ്ഞ നിമിഷമായിരുന്നു. അങ്ങനെ ഞാൻ അതിനു മുമ്പ് എം വി ദേവനായിരുന്നു. അപ്പം ഞാൻ ചെല്ലുമ്പോഴും ദേവനുണ്ട്, ഞങ്ങൾ രണ്ടാളും കൂടി വളരെ കാലം ഒന്നിച്ച് ഈ വീക്കിലിയുടെ ഇലസ്ട്രേഷൻ നടത്തി. അത് ഏറ്റവും വലിയ ഒരു സംഭവം തന്നെയാണ്. എന്നുവെച്ചാൽ മദ്രാസിയിൽ നിന്ന് ചിത്രകലാ അഭ്യസനം കഴിഞ്ഞ് എത്തിയ ഉടനെയാണ് ഈ മാതൃഭൂമി ക്ഷണിച്ചത്. അപ്പോൾ ഏതായാലും അതിനുശേഷം ഒരുപാട് എഴുത്തുകാരുടെ കഥകൾക്കും നോവലുകൾക്കും അപൂർവം ചില കവിതകൾക്കും ഞാൻ ചിത്രം വരച്ചിട്ടുണ്ട്. അത് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു അനുഭവമാണ്. അത് പങ്കുവെക്കാനുള്ള ഒരു അവസരം കൂടിയാണല്ലോ ഇത്. ഇനി ഞാൻ കേസി എന്തെങ്കിലും ചോദിച്ചാൽ അതിന് മറുപടി പറയാൻ തയ്യാറായിട്ട് വന്നിരിക്കുകയാണ്. ഞാൻ ഇത് കേസിക്ക് കൊടുക്കുകയാണ്. പ്രധാനമായിട്ട് നമുക്കൊക്കെ ഓർമ്മയുണ്ട്, മാതൃഭൂമിയിൽ ഇരുന്നിരുന്ന കാലത്ത് രണ്ട് നോവലിസ്റ്റുകളുടെ നോവലുകൾക്ക് നമ്പൂതിരി വരച്ച ചിത്രങ്ങളാണ് ഇന്നും വായനക്കാരുടെ മനസ്സിൽ അതേ തെളിച്ചത്തോടുകൂടി നിൽക്കുന്നത്. അതിലൊന്ന് പുനത്തിൽ കുഞ്ഞബ്ദുള്ളയുടെ സ്മാരകശിലകൾക്ക് വരച്ച ചിത്രങ്ങൾ, രണ്ട് വി കെൻ്റെ പല കഥകൾക്കും പ്രത്യേകിച്ച് പിതാമഹൻ എന്ന നോവലിനും വരച്ച ചിത്രങ്ങൾ. അതിൽ ഈ കഥാപാത്രങ്ങളുടെ വൈവിധ്യം, അതുവരെ വരയ്ക്കാത്ത തരത്തിലുള്ള ആളുകൾ, ഇതെല്ലാം കൊണ്ടും ദൃശ്യസമ്പന്നമായത് ഒരു പക്ഷേ പുനത്തിൽ കുഞ്ഞബ്ദുള്ളയുടെ സ്മാരകശിലകൾക്ക് വരച്ച ചിത്രങ്ങളായിരിക്കും എന്ന് തോന്നുന്നു. ആ ഭാഗം ഒന്ന് വിശദീകരിച്ച് പറയുന്നത് നന്നായിരിക്കും. Thank you.
ശ്രീ കുഞ്ഞബ്ദുള്ള നമ്മളോടൊപ്പം ഇല്ല. അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ ദുഃഖിച്ചുകൊണ്ട് ഞാൻ ഒരു നിമിഷം മൗനം ദീക്ഷിക്കുകയാണ്. പാരശീലകൾ വരയ്ക്കുമ്പോൾ വാസ്തവത്തിൽ ചെറിയ സംശയങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതിലെ പ്രധാനമായ ഒരു കഥാപാത്രം ഒരു തങ്ങളായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു ധാരണ, സാധാരണ ഈ മുടി നീട്ടിയിട്ടുണ്ടാണ്, മുടി ഇപ്പോൾ ഏതാണ്ട് എന്നെ പോലെ എന്ന് പറയാം, അങ്ങനെ മുടി നീട്ടിയിട്ടുള്ള ഒരാളായിരുന്നു. അപ്പോൾ അതെനിക്ക് ഒരു ചെറിയ സംശയമുണ്ടായി, അങ്ങനെ ഉണ്ടാവുമോ, ആ സമുദായത്തിൽ അങ്ങനെ ആരെയും കണ്ടിട്ടില്ല. അപ്പം ഞാൻ കുഞ്ഞബ്ദുള്ളോട് നേരിട്ട് ചോദിച്ചു, ഇങ്ങനൊരു കഥാപാത്രം ആ തങ്ങൾ അങ്ങനെയാണ്, അതങ്ങനെ സംഭവിക്കുമെന്നു. അത് ശരിയായിരുന്നു, അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ആകൃതിന്. അപ്പോൾ അങ്ങനെയാണ് ആ തങ്ങളെ ഞാൻ, അത് ഏറെക്കുറെ ശരിയായിരുന്നു എന്നാണ് കുഞ്ഞബ്ദുള്ള പിന്നീട് പറഞ്ഞത്. അതൊരു നല്ല നോവലായിരുന്നു. അപ്പം അത് വരയ്ക്കാനും ഇതുപോലെ വളരെ താല്പര്യമെടുത്തിട്ടുണ്ട്. എന്നുവെച്ചാൽ അതിൽ വരുന്ന കഥാപാത്രങ്ങൾ മുഴുവൻ ഒരുതരം നമ്മളെ നാട്ടിൻപുറത്ത് കാണുന്ന നമുക്ക് പരിചയമുള്ള ഒരുപാട് ആൾക്കാർ തന്നെയാണ്. അപ്പോൾ നമുക്ക് വളരെ പരിചയമുള്ള ഒരു ആൾക്കാരെ ചിത്രീകരിക്കാനും അതുപോലെ സ്ഥലങ്ങൾ ചിത്രീകരിക്കാനും ഉള്ളൊരവസരം ആദ്യമായിട്ട് മാതൃഭൂമിയിൽ കിട്ടുന്നത് ഈ സ്മാരകശിലകൾ എന്ന നോവലിനെ ചിത്രം വരയ്ക്കുമ്പോഴാണ്. പിന്നെ കുഞ്ഞബ്ദുള്ളയുടെ പല കഥകളും ഞാൻ വരച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് എഴുത്തുകാരുടെ സാഹിത്യം ചിത്രരൂപത്തിലാക്കാൻ ആ കാലത്ത് സഹായിച്ചത് മാതൃഭൂമി തന്നെയാണ്. ആ ഇലസ്ട്രേഷനാണ് ഇപ്പോഴും ആളുകൾ ഇഷ്ടപ്പെടുന്നതും അതിനെപ്പറ്റി ചോദിക്കുന്നതും, അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഒരു പക്ഷേ. അതിനുശേഷമാണ് വി കെൻ്റെ പ്രശസ്തമായിട്ടുള്ള പിതാമഹൻ എന്നുള്ള നോവൽ വരുന്നത്. അതിൽ സർ ജാത്തുവിനെ വരച്ചതാണ് അവിസ്മരണീയമായ ഒരു ചിത്രീകരണമായിട്ട് ആളുകൾ ഇപ്പോഴും വിചാരിക്കുന്നത്. വി കെ എൻ വാസ്തവത്തിൽ എനിക്ക് തോന്നുന്നത് വി കെ എൻ്റെ കഥകൾക്കും നോവലിനും മറ്റൊരാളും വരച്ചിട്ടില്ല എന്ന് എൻ്റെ വിശ്വാസം. വേറെ ആരും ഇലസ്ട്രേറ്റ് ചെയ്ത് കണ്ടിട്ടില്ല. വി കെൻ്റെ കഥാപാത്രങ്ങളെ ഞാൻ വരയ്ക്കുന്നത് വളരെ ഇഷ്ടമായിരുന്നു. അപ്പോൾ അത് വി കെൻ്റെ കഥാപാത്രങ്ങൾക്ക് അദ്ദേഹം ഉദ്ദേശിക്കുന്ന തരത്തിൽ ഒരു പുതിയ രൂപം കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞു എന്നാണ് എൻ്റെ ഒരു തോന്നൽ. അത്രേ പറയുക, അവകാശപ്പെടില്ല. വി കെൻ്റെ കഥകൾക്കും നോവലിനും മറ്റാരും അങ്ങനെ വരച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ കണ്ടിട്ടില്ല ഏതായാലും. അത്രയധികം ആ കൃതികൾക്ക് ഒരു വശ്യത എനിക്ക് തോന്നിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ രചനകൾ വാസ്തവത്തിൽ അദ്ദേഹത്തെ ഒരു ഹാസ്യസാഹിത്യകാരനായി കണക്കാക്കുന്നതിൽ അപ്പുറം അദ്ദേഹം കേരളത്തിലെ, ഇന്ത്യയിലെ തന്നെ വലിയ എഴുത്തുകാരിൽ ഒരാളാണ്. പക്ഷേ അദ്ദേഹം ഈ കുറച്ച് തമാശ മാതിരി പറയുമെങ്കിലും അദ്ദേഹം എനിക്ക് തോന്നുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒരു എഴുത്തുകാരനായി എനിക്ക് തോന്നുന്നു. ആ വി കെ എൻ നമ്പൂതിരിയെ പറ്റി വിശേഷിപ്പിച്ചൊരു വലിയ വിശേഷണമുണ്ട്, വരയുടെ പരമശിവൻ എന്ന്. അദ്ദേഹം നമ്പൂതിരിക്ക് കത്തെഴുതും, ആർട്ടിസ്റ്റ് നമ്പൂതിരി മാതൃഭൂമി
കോഴിക്കോട് ഒന്ന്, ഏറിയാൽ രണ്ട്. എനിക്ക് നമ്പൂതിരിക്ക് ഒരു എഴുത്തുകാരനുമായിട്ട് ഏറ്റവും അധികം ആത്മബന്ധമുണ്ടായിരുന്നതും വി കെയനുമായിട്ടാണ് എന്ന് എനിക്ക് തോന്നുന്നു. ശരിയാ, അത് ആ വി കെയനുമായിട്ടുള്ള ബന്ധത്തിൻ്റെ വല്ല ഓർമ്മകളും പറയാൻ പറ്റുമോ? വി കെൻ്റെ ഒരുപാട് കത്തുകൾ എനിക്ക് വരാറുണ്ട്. അപ്പം ആ കത്തുകൾ ഞാൻ സൂക്ഷിച്ചു വച്ചിട്ടുണ്ട്. അതിൽ ഒരുപാട് തമാശകൾ അദ്ദേഹം പറയും ആ കത്തുകളിൽ തന്നെ. അതിൻ്റെ ഈ പറഞ്ഞ മാതിരി, ഇപ്പം കെ സി പറഞ്ഞ മാതിരി, അഡ്രസ്സുകളാണ് ഏറ്റവും തമാശ. എനിക്കൊരു കത്ത് വന്നു, നമ്പൂതിരി ഇലസ്ട്രേറ്റർ ചക്കോരത്ത് കുളം തോണ്ടിയതിന് സമീപം എന്നാണ്. ആ ചക്കോരത്ത് കുളം തോണ്ടിയതിന് സമീപം എന്നാണ് അദ്ദേഹം. പക്ഷേ കത്ത് കൃത്യമായിട്ട് കിട്ടും. അങ്ങനെ ഒരുപാട് തമാശകൾ, മുഴുവൻ പറയാൻ പറ്റില്ല, അത്രയധികം കത്തുകളും ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ ഇടയ്ക്കൊക്കെ വീട്ടിൽ പോവും. ഞങ്ങൾ തമ്മിലുള്ള വല്ലാത്തൊരു പരിചയം, ഒരു അടുപ്പം ഉണ്ടായിരുന്നു. അന്നൊക്കെ വി കെ എൻ കൃതികൾ വായിക്കുമ്പോൾ അതിൽ നമ്പൂതിരിയുടെ ചിത്രങ്ങളോടുകൂടിയാണ് കഥകളെല്ലാവരും വായിച്ചിരുന്നത്. അതില്ലെങ്കിൽ ഒരു അപൂർണത എപ്പോഴും തോന്നുമായിരുന്നു എന്ന് പോലും ഞങ്ങൾക്ക് എല്ലാവർക്കും തോന്നിയിട്ടുണ്ട്. അല്ല, എനിക്ക് ഞാൻ ഈ പറഞ്ഞ മാതിരി വി കെ എൻ്റെ കഥകൾക്ക് മറ്റാരും വരച്ചതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ഏതായാലും കാര്യമായിട്ടുള്ള പ്രസിദ്ധീകരണങ്ങൾ മാതൃഭൂമിയായിരുന്നു അന്നത്തെ. ആ കാലത്ത് മാതൃഭൂമിയിൽ വന്ന എല്ലാ കഥകളും, പിന്നെ പുറത്ത് വരുന്ന മിക്കവാറും വീക്കിലികളിലെ കഥകൾക്ക് ഞാൻ തന്നെയാണ് വരച്ചിട്ടുള്ളത്. അപ്പോൾ ആ വി കെൻ്റെ കഥ 1979-78 കാലത്തൊക്കെയാണ് വരുന്നത്, സാർ ചാത്തു. അപ്പോൾ അതിൽ വി കെൻ കഥാപാത്രങ്ങളിൽ ഒന്ന് രണ്ട് കഥാപാത്രങ്ങളെ സാർ ചാത്തുവിനൊക്കെ ഒന്ന് വരയ്ക്കുകയാണെങ്കിൽ വലിയ സൗകര്യമായി. ഇല്ലെങ്കിൽ അതുവരെ കുഞ്ഞബ്ദുളുടെയോ ഇതുവരെ ഈ രണ്ട് എഴുത്തുകാരെ പറ്റി പറഞ്ഞതിൽ വല്ലവരും വരയ്ക്കാൻ ഓർമ്മയെന്ന് പറ്റുമോ? വി കെൻ്റെ സർജാത്തുവിൻ്റെയൊക്കെ രൂപം, സർജാത്തുവിൻ്റെയൊക്കെ രൂപം ഓർമ്മയുണ്ടോ? നോക്കാം നോക്കാം.
വളരെ നന്ദി. വളരെ ഓർമ്മയിൽ നിന്ന് തൻ്റെ പഴയ ചിത്രം മാത്രമല്ല, അപ്പോൾ പഴയ കോഴിക്കോട്, അന്നത്തെ ആളുകളുടെ ശരീരഭാഷ ഒക്കെ വളരെ ഗംഭീരമായിട്ട് ഓർമ്മിക്കാം. പക്ഷേ വേറെ ചില കാര്യത്തിൽ അദ്ദേഹത്തിന് ഓർമ്മിക്കാൻ പറ്റില്ല. ഞങ്ങളൊരു ചെറിയൊരു അനുഭവം പറയാം. മനോരമയുടെ ആഭിമുഖ്യത്തിൽ ഇവിടെ ഒരു സ്കൂൾ കോളേജ് മാഗസിനുകളുടെ ഒരു മത്സരം ഉണ്ടായിരുന്നു, ചീഫ് എഡിറ്റേഴ്സ് ഗോൾഡ് മെഡലിന് വേണ്ടിയിട്ട്. അപ്പോൾ അത് നമ്പൂതിരി, അതിലൊരു ജഡ്ജ് ആയിരുന്നു, മനോരമയുടെ എഡിറ്റോറിയൽ ഡയറക്ടറായ തോമസ് ജേക്കബ് ഉണ്ടായിരുന്നു, ഞാനും ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഫംഗ്ഷനൊക്കെ കഴിഞ്ഞപ്പോൾ തോമസ് ജേക്കബ് സാറ് പറഞ്ഞു നമ്പൂതിരിയോട്, നമുക്ക് ഒരു കാര്യം ചെയ്യാം, ഇവിടുന്ന് ഹോട്ടലിൽ നിന്ന് എവിടുന്നെങ്കിലും ഊണ് കഴിച്ച് പോയാൽ പോരെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് ഊണ് കൂടി കഴിച്ച് പോവാം. അപ്പോൾ നമ്പൂതിരി പറഞ്ഞു, അയ്യോ ഞാനത് അവിടെ വീട്ടിൽ പറഞ്ഞിട്ടില്ല, ഞാൻ വരുന്നാ പറഞ്ഞില്ല. അല്ല, അതിപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഫോൺ ചെയ്ത് പറയാവുന്നതല്ലേ ഉള്ളൂ, ഫോൺ ചെയ്താൽ മതി. അതേ ഉള്ളൂ, പക്ഷേ എനിക്ക് ഫോൺ നമ്പർ അറിയില്ല, ഒന്ന് മനോരമയിലേക്ക് ഒന്ന് വിളിച്ചു ചോദിച്ചാൽ ഫോൺ നമ്പർ ഒന്നും പറഞ്ഞാൽ തിരക്കിടില്ല. അങ്ങനത്തെ ഉള്ള അവനവൻ്റെ വീട്ടിലെ ഫോൺ നമ്പർ, അതുപോലുള്ള ഏറ്റവും ലൗകികവും ഏറ്റവും മുമ്പിലുള്ളതുമായ കാര്യങ്ങൾ ഓർമ്മയിൽ സൂക്ഷിക്കില്ലെങ്കിൽ പോലും നമ്മളിവിടെ വന്ന കാലത്ത് പഴയ കാലത്തെ ആ കണ്ട ലോകങ്ങൾ, അതിൻ്റെ ശരീരഭാഷ, അന്നത്തെ ആളുകളുടെ മട്ട്, ബിൽഡിങ്ങുകൾ, ഇപ്പോൾ പാളയത്തിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ, ഇങ്ങനെ പല വിധത്തിലുള്ള പെർസ്പെക്റ്റീവുകൾ, ഇതൊക്കെ അദ്ദേഹത്തിന് ഈ കല്ലിൽ കൊത്തിയ പോലെ ഉണ്ട്, മനസ്സിലുണ്ട്. അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഇപ്പോൾ ഇങ്ങനെ വെറുതെ ചിത്രകലയെ പറ്റിയൊക്കെ സംസാരിക്കുമ്പോൾ പറയേണ്ടായി, ഈ ചിത്രം വരയ്ക്കുന്നത് എങ്ങനെ, എങ്ങനെ പേന പിടിക്കണം, ബ്രഷ്, ഇപ്പോൾ ആളുകളൊക്കെ ഇങ്ങനെ പേന പിടിക്കുന്ന ഒരു രീതിയുണ്ട്, ഇങ്ങനെ പേന പിടിച്ചിട്ട് വരയ്ക്കും. അപ്പോൾ അദ്ദേഹം പറഞ്ഞു അത് ആദ്യം നിർത്തുക, ഇങ്ങനെ പേന പിടിക്കാവൂ, ഇങ്ങനെ ബ്രഷ് എടുത്ത് വരയ്ക്കണം, അപ്പോഴാണ് നിങ്ങൾ വരയ്ക്കും ബോൾഡിനെസ്. അങ്ങനെ ചിത്രകലയുടെ ഒരുപാട് പാഠങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ ആളുകൾ പറഞ്ഞു നമ്മൾ ഒബ്സർവ് ചെയ്യുക. ഇപ്പോൾ അദ്ദേഹം പറയേണ്ട കാര്യങ്ങളൊക്കെ നേരത്തെ എന്നോട് പറഞ്ഞ് ഞാൻ പറയാം, അത്രയേ ഉള്ളൂ. അപ്പോൾ കേരളത്തിലെ മിക്കവാറും എല്ലാവിധ സമുദായങ്ങൾ, മതക്കാർ, വംശക്കാർ, ഇവരൊക്കെ ചിത്രം വരച്ചിട്ടുള്ള ആളാണ് നമ്പൂതിരി. അപ്പോൾ അദ്ദേഹം പറയണ്ടായി, നിങ്ങൾ നെറ്റി എന്നുള്ള ഒറ്റ ശരീരഘടകം മാത്രം എടുക്കുക. കേരളത്തിൽ എന്തുമാത്രം വ്യത്യസ്തമായിട്ടുള്ള നെറ്റികളാണുള്ളത്, ആ നെറ്റ് ഓരോ ജനവിഭാഗങ്ങൾക്കും വെവ്വേറെ തരം നെറ്റികളാണ്. അത് ആ നെറ്റി കൊണ്ട് മാത്രം നിങ്ങൾക്ക് അയാളുടെ സ്ഥലം, അയാളുടെ മറ്റൊരുപാട് ഐഡൻറ്റിറ്റികളിലേക്ക് പ്രവേശിക്കാൻ പറ്റും. ഇങ്ങനൊരു ഒരു സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ ജനവിഭാഗങ്ങളുടെ ആളുകളുടെയൊക്കെ മനസ്സിലേക്കും സൈക്കിളിലേക്കും രൂപത്തിലേക്കും എത്തിച്ചേരാനുള്ള ദേഹലക്ഷണങ്ങൾ ഓർത്ത് വെച്ചിരിക്കുന്നു, അല്ലെങ്കിൽ മനസ്സിൽ ആലേഖനം ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് നമ്പൂതിരിയുടെ ഈ റിയലിസ്റ്റ് ചിത്രത്തിൻ്റെ വളരെ വലിയ ശക്തികളിലൊന്ന്. അപ്പം ഇപ്പം പല ചിത്രകാരന്മാർക്കും ശരീരത്തിൻ്റെ ഏത് ഭാഗത്തു നിന്നാണ് കൈ വരണമെന്ന് കൃത്യമായിട്ട് വരയ്ക്കാൻ പറ്റില്ല, കാരണം അത്ര സ്ട്രോങ് ആണ് അദ്ദേഹത്തിൻ്റെ ഡ്രോയിങ്. അപ്പോൾ അദ്ദേഹം പറയുന്നത് ശില്പികൾക്കാണ് ഏറ്റവും വലിയ ഡ്രോയിങ് വേണ്ടത്, തനിക്ക് ഒരു ശില്പിയാവാനാണ് ആഗ്രഹം എന്നും അദ്ദേഹം പറയണ്ടായി. അതിനെപ്പറ്റി, ആ ശില്പത്തിനെ പറ്റി ഒന്നും പറഞ്ഞാൽ തനിക്കല്ല. ഈ ചിത്രം എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഒരു പരന്ന തലത്തിലാണ് നമ്മൾ ചിത്രം വരയ്ക്കുന്നത്. ചിത്രം പരന്ന തലത്തിൽ വരയ്ക്കുമ്പോഴും നമ്മൾ അനുഭവം ഒരു ത്രിമാന സ്വഭാവമുള്ള ഒരു രൂപമാണ്. ഇപ്പോൾ ഒരാളുടെ മുഖമാണെങ്കിലും എന്ത് വസ്തുവാണെങ്കിലും ആ കടന്ന് പേപ്പറിൽ നിന്ന് പൊന്തി വരുന്ന ഒരു ഭാവം, അത് വെറും രേഖകളെ കൊണ്ട് മാത്രം സൃഷ്ടിക്കാം എന്നുള്ള, അതാണ് ഈ ലൈൻസിൻ്റെ, രേഖകളുടെ കഴിവ്. അതായത് അതിൻ്റെ പേഴ്സ്പെക്റ്റീവായിട്ടുള്ള ഒരു ഡയമെൻഷൻ നമുക്ക് ഈ രേഖകളെ കൊണ്ട് മാത്രം ഉണ്ടാക്കാൻ സാധിക്കും. അത് പിന്നെ ഈ വളരെ ഫോട്ടോഗ്രാഫിയൊക്കെ ചെയ്യുന്ന മാതിരി ഷെയ്ഡൊക്കെ പിന്നെ ചെയ്യാം, പക്ഷെ അതില്ലാതെ തന്നെ ഒരു വസ്തുവിനെ നമുക്ക് ആ പ്രതലത്തിൽ നിന്ന് പൊന്തി വരാനുള്ള ഒരു ടെക്നിക്കാണ് വാസ്തവത്തിൽ ചിത്രം, രേഖകൾ. അത് രേഖകളെ കൊണ്ട് സാധിക്കും എന്ന് എനിക്ക് ബോധ്യമുണ്ട്. എന്നുവെച്ചാൽ അതാണ്, ആ രേഖയാണ് ഏറ്റവും പ്രധാനപ്പെട്ട. നമ്മളൊരു മാസും സ്പേസും കൂടി വേർപെടുത്തുന്ന ഒരു
ഒരടയാളം ഒരു രേഖ മാത്രമാണ് ഈ വസ്തു. പക്ഷേ അതുകൊണ്ട് മാസും സ്പേസും കൂടി വേർതിരിച്ച് നമ്മളെ മുമ്പിലേക്ക് ഈ വസ്തു വരുന്ന ഒരു പ്രതീതി കൊടുക്കാൻ രേഖകൾക്ക് കഴിയും. അതാണ് ഡ്രോയിങ്ങിൻ്റെ ഏറ്റവും ശക്തമായ ഇത്. അതിൽ കളറും പിന്നെയൊക്കെ അതൊക്കെ വേറെ കാര്യങ്ങൾ, പക്ഷെ ഇതുകൊണ്ട് മാത്രം തന്നെ ഒരു അപ്പോൾ എന്താ വെച്ചാൽ ഒരു ശില്പം കാണുന്ന മാതിരി, ഒരു സ്കൾപ്ചർ കാണുന്ന മാതിരി നമ്മൾ ഈ വസ്തുക്കളെ നമ്മളുടെ മുമ്പിലേക്ക് കൊണ്ടുവരാൻ രേഖകൾക്ക് കഴിയും. അതാണ് ഞാൻ ഈ രേഖകൾ എന്ന് പറഞ്ഞ ആ ഒരു ഇതിലെ ഏറ്റവും സംതൃപ്തനാണ് വെച്ചാൽ അതുകൊണ്ട് ചെയ്യാൻ കഴിയും എന്നുള്ളത്. പിന്നെ മറ്റൊന്ന് പലരും ചോദിക്കാറുണ്ട്, അതിൻ്റെ ഡീറ്റെയിൽസൊന്നും ഇല്ലല്ലോ, കയ്യിൻ്റെ വിരലൊന്നും മുഴുവൻ ഇല്ലല്ലോ, അപ്പോൾ അതിൻ്റെ ആവശ്യമില്ലാന്ന് എനിക്ക് തോന്നി. എന്താണെന്ന് വെച്ചാൽ ആ കൈയോട് ഉണ്ടാക്കാവുന്ന ഒരു ഭാവം അത് നമുക്ക് രണ്ട് രേഖകളെ കൊണ്ട് സാധിക്കും എന്ന് എനിക്കറിയാം. അത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ആ പെട്ടെന്ന് ആ ഭാവം ഇപ്പോൾ ഓരോ വിരലും എണ്ണി നമ്മൾ നോക്കാറില്ല. ഒരു പെട്ടെന്ന് ഒരാൾ കാണിക്കുമ്പോൾ ആ ഒരു ഭാവം മാത്രമേ വേണ്ടൂ, അതിന് ഇത്ര മതി എന്ന് അനുഭവം കൊണ്ട് എനിക്ക് ബോധ്യപ്പെടുന്നതാണ്. അങ്ങനെ ധ്വനിപ്പിച്ച് വരച്ച ഒരു ചിത്രം, വളരെ പ്രസിദ്ധമായിട്ടുള്ള ചിത്രമുണ്ട്. ഒരു സ്ത്രീ സ്കൂട്ടറിൽ പോകുന്നു, സ്കൂട്ടറില്ല, സ്ത്രീ മാത്രം ഇരിക്കുന്ന ഒരു ചിത്രമാണ്. അപ്പോൾ അത് വളരെ ഗംഭീരമായിട്ട് അന്ന് ആസ്വദിക്കപ്പെടുകയും അഭിനന്ദിക്കപ്പെടുകയും ചെയ്തു. സ്കൂട്ടറൊന്നും വരയ്ക്കാതെ ഒരാളും, അപ്പോൾ ആ ഇരിക്കുന്ന ആളുകളുടെ ശരീരത്തിൻ്റെ പേശിയുടെ വ്യത്യാസങ്ങൾ, ഡീറ്റെയിൽസും ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ പിന്നീട് ചോദിച്ചു, നമ്പൂതിരിയോട് ചോദിച്ചു, ഇത് വലിയ അച്ചീവ്മെൻ്റ് ആയിരുന്നല്ലോ, സ്കൂട്ടറിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും വരയ്ക്കാണ്ട് തന്നെ സ്കൂട്ടറിൽ ഇരിക്കുന്ന ആൾ. അപ്പോൾ നമ്പൂതിരി, ഞാൻ അന്ന് സ്കൂട്ടർ തന്നെ കണ്ടിട്ടില്ല. അതൊരു അത്യുക്തിയാണ്, പക്ഷേ സ്കൂട്ടറും തന്ന അത് ആകെ അരവിന്ദൻ്റെ ഒരു സ്കൂട്ടറുണ്ടാവും, അത്രേ കാണാനൊക്കെ വഴിയുള്ളൂ. സ്കൂട്ടറിൻ്റെ ഡീറ്റെയിൽസ് അറിയില്ല, ആദ്യ കാലത്താണ്. അതെ, 70s ആദ്യത്തെയാ. അതെ, അതില്ലാതെ തന്നെ ആളുകൾ പോകുന്നുണ്ട്, പിന്നെ ആവശ്യമില്ലല്ലോ. അപ്പം ആ ഒരു ഡീറ്റെയിൽസിൻ്റെ ഇത് കാലം കഴിഞ്ഞിട്ടാണ് ഈ രണ്ടാം ഊഴം വരുമ്പോഴേക്ക് വേറൊരു ചിത്രീകരണം, അതിൽ റിയലിസം ഇല്ല എന്ന് തന്നെ പറഞ്ഞു, അല്ലെങ്കിൽ അതിൽ അതല്ല പ്രധാനം. അപ്പോൾ അങ്ങനെ ഒരു ഇപ്പോൾ ഭീമൻ, ഇതൊക്കെ സാങ്കല്പിക കഥാപാത്രങ്ങൾ, ഇതൊക്കെ ഉള്ള കഥാപാത്രങ്ങളും ഉള്ള മനുഷ്യരും ഉള്ള ഡയമെൻഷൻസൊക്കെ ആ ശരീരത്തിന്, ഇതൊന്നും അല്ലാതെ വേറൊരു തരം ആളുകളെ, വേറെ പുരാണ ലോകത്തിലോ മനസ്സിൻ്റെ മനുഷ്യൻ്റെ മനസ്സിൽ മാത്രം ഉണ്ടായ കുറേ ആളുകളെയാണ്. അതാണ് ചിത്രത്തിൽ അദ്ദേഹം ചിത്രീകരണ കലയിൽ അദ്ദേഹത്തിന് വരുന്ന അടുത്ത ഒരു അധ്യായം. അതിനെപ്പറ്റി ഒന്ന് പറഞ്ഞ രണ്ടാം മുഴുവൻ കൃതി വായിച്ചതും അത് വരയ്ക്കാൻ തിരിയുന്നതുമായ കഥ ഒന്ന് പറഞ്ഞാൽ തരക്കല്ല. രണ്ടാം മുഴുവൻ അപ്പോൾ കലാകൗമുദി എഡിറ്ററോട് എം ടി പറഞ്ഞു, ചിത്രം നമ്പൂരിയാണ് വരയ്ക്കണമെങ്കിൽ നമ്പൂരിയോടൊന്ന് നേരിൽ കാണാൻ പറയണം. അങ്ങനെ ഞാൻ എം ടിയെ കാണാൻ പോയി. അപ്പം എം ടി പറഞ്ഞു, ഞാൻ രണ്ടാമൂഴം കാര്യമായിട്ട് ഉദ്ദേശിക്കുന്നത് മനുഷ്യൻ്റെ ദുഃഖം തന്നെയാണ്. ഒരുതരം ഡിസ്പാരിറ്റി എന്ന് തോന്നുന്ന ഒരവസ്ഥ, അത് പുരാണത്തിലായാലും എന്തായാലും ഈ ചെയ്യുന്നത് മുഴുവൻ കാര്യമായിട്ടുള്ള വർക്ക് സംഗതി ചെയ്യുന്ന മുഴുവൻ ഒരാൾ, പക്ഷേ പ്രസിദ്ധിയും ഇതൊക്കെ കിട്ടുന്നത് മറ്റൊരാൾക്ക്, ഇതാണ് ദുഃഖം. മഹാഭാരതത്തിലെ ഏറ്റവും കാര്യമായി ചെയ്തിട്ടുള്ളത് ഭീമസേനാണ്. പക്ഷെ ഭീമസേനന് വലിയ സ്ഥാനം കൽപ്പിക്കുന്നില്ല മറ്റേ ഇത്. ആ ഒരു ദുഃഖമാണ് ഞാൻ എന്നെ പ്രേരിപ്പിച്ചത്. അപ്പം മനുഷ്യൻ്റെ ദുഃഖമാണെങ്കിലും ഇതൊരു പുരാണ കഥയാണ്. അപ്പോൾ അത് നമ്മൾ മനുഷ്യനായിട്ട് വരച്ചാൽ പോരാ, അതിനൊരു അപ്പം നമുക്ക് പൗരാണികമായിട്ടുള്ള ഒരുപാട് വലിയ വലിയ ശില്പങ്ങൾ നമുക്കുണ്ട്, അതുപോലെ പെയിൻറ്റിങ്സ് ഉണ്ട്. പക്ഷെ അത് ഒരിക്കലും പുറത്തു വന്നതല്ല, ഒരു ഭാരതീയമായ രീതിയിൽ ശില്പങ്ങൾ ധാരാളമുണ്ട്. പക്ഷെ അത് അതുപോലെ ചെയ്യുക എന്നുള്ളത് ശരിയല്ല എന്ന് എനിക്ക് തോന്നി. അപ്പോൾ അതിന് പുതിയൊരു രൂപഘടന, മനുഷ്യനാണെങ്കിലും ഒരു പൗരാണികത അതിന് കൊടുക്കണം എന്ന് തോന്നി. അങ്ങനെയാണ് ഈ ഭീമസേനനും മറ്റുള്ള കഥാപാത്രങ്ങളും ഉണ്ടാവണമെന്ന്. അതൊരു വാസ്തവത്തിൻ്റെ ഒരു
അത് ഉദ്ദേശിച്ചേക്കാട്ടിലധികം ആളുകൾക്ക് ഇഷ്ടമായി എന്ന് തോന്നുന്നു. വളരെയധികം ജനപ്രീതി നേടിയ ഒരു ചിത്ര പരമ്പരയായിരുന്നു. അപ്പൊ ആ ഭീമനെ കൂടി ഒന്ന് വരയ്ക്കണം എന്ന് എല്ലാവർക്കും വേണ്ടി ഞാൻ ഒന്നുകൂടി ആവശ്യപ്പെട്ടു. വളരെ വളരെ സന്തോഷവും നന്ദിയും. ഇനി 5:45 ഇത് സമാപിച്ച ആളുകളുടെ ഒരു ഇൻട്രാക്ഷൻ, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സംഭാഷണമാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് സദസ്സിൽ നിന്നുള്ള അതിഥികളുടെ ചോദ്യങ്ങൾക്കായിട്ട് നമ്പൂതിരി കാത്തിരിക്കുക. എഴുത്തുകാരൻ ഉദ്ദേശിക്കുന്നതിന്റെ അപ്പുറത്ത് ഒരു ഡയമെൻഷൻ ആ കഥയ്ക്കോ കഥാപാത്രങ്ങൾക്കോ കൊടുക്കാൻ സാറിന് പലപ്പോഴും കഴിഞ്ഞിട്ടുണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. ഉദാഹരണത്തിന്, 2-ാം ഊഴത്തില് ഈ യുദ്ധരംഗങ്ങളിലൊക്കെ ചില കഥാപാത്രങ്ങൾക്ക് കൃഷ്ണനൊക്കെ കണ്ണില്ലാതെ വരച്ചതായിട്ട് ശ്രദ്ധയപ്പെട്ടിട്ടുണ്ട്. അത് യുദ്ധം ഒരു അന്ധമായ ഒരു വിഷയമാണ്, അല്ലെങ്കിൽ അന്ധമായ ഒരു വികാരത്തിന്റെ പ്രതിഫലനമാണ് എന്ന് തോന്നിയിട്ടാണോ അങ്ങനെ ചെയ്തിട്ടുള്ളത്? അത് ബോധപൂർവമാണോ അതോ അറിയാണ്ട് വന്നതാണോ എന്നറിയാൻ താല്പര്യമുണ്ട്.
അത് ഞാൻ ആദ്യം പറഞ്ഞു, ഈ ചിത്രങ്ങൾ ഒരു ഭാവം ഉണ്ടാക്കിയാൽ മതി എന്ന് തോന്നുകയാണ്. ഒരു പെട്ടെന്ന് അതിൻ്റെ ചെറിയ ഡീറ്റെയിൽസിലേക്ക് പോകേണ്ട കാര്യമില്ല എന്ന്. ഒരു അതിപ്പോൾ ചിലപ്പോൾ കണ്ണും വിരലുകളൊന്നും മുഴുവൻ ഉണ്ടായി എന്ന് വരില്ല, പക്ഷേ ആ കഥയിൽ അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യമുള്ള ഒരു പ്രത്യേക ഭാവം ആ ചിത്രത്തിനുണ്ട് എന്നാണ് എൻ്റെ അവകാശപ്പെടുന്നത്. മുഴുവൻ ശരിയാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല, പക്ഷെ അത് ചില ദിക്കിൽ ആ ഒരു സജഷൻ കൊണ്ട് ചിലപ്പോൾ അത് ഉണ്ടാവും എന്നുള്ളൊരു തോന്നൽ കൊണ്ടാണ് അങ്ങനെ വിടുന്നത്. അത് മുഴുവൻ ശരിയാണെന്ന് ഞാൻ വാദിക്കുകയല്ല, പക്ഷെ ആ ഒരു അത് ചെയ്യുമ്പോൾ അങ്ങനെയാണ് നമ്മൾ അതിൽ അവസാനിക്കും അത് ആയി തോന്നുകയാണ്, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് കൽപ്പിച്ചു കൂട്ടി വേണ്ടാക്കണതല്ല. ക്ഷമിക്കണം, ഞാൻ ആദ്യ ഭാഗം കേട്ടില്ല, അതുകൊണ്ട് ഇവിടെ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണോ ചോദിക്കുന്നതെന്ന് സംശയമുണ്ട്. അങ്ങനെ വന്നാൽ ക്ഷമിക്കണം. ഇത് കൈയുടെ ബലമാണോ മനസ്സിന്റെ ബലമാണോ വരയിൽ വരുന്നത്? പ്രായം തിരുവേനിക്ക് പ്രായം 90 കഴിഞ്ഞു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഈ പ്രായം 90 കഴിഞ്ഞാൽ കൈക്ക് ബലം അല്ലെങ്കിൽ ഒരു ദൃഢത വരേണ്ടത് കുറഞ്ഞു പോകും എന്നുള്ളൊരു ധാരണയുണ്ട്. പക്ഷെ തിരുമേനിയുടെ വരയിൽ ആ ആവശ്യത കാണുന്നില്ലാത്തതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, മനസ്സാണോ കൈയാണോ വരയ്ക്കുന്നത്? അത് എനിക്കും വ്യക്തമായിട്ട് പറയാൻ പറ്റില്ല, പക്ഷേ ഇപ്പോഴും ഞാൻ ധാരാളം വരയ്ക്കുന്നുണ്ട്. അതിപ്പോൾ 2 മുമ്പേ ഒരു സ്ത്രീയുടെ ഒരു നോവല് അവർ ബുക്കാക്കാനാണ്, അത് ഞാൻ വരച്ചു. ഇപ്പോഴും ഇപ്പോഴും ധാരാളം വരയ്ക്കുന്നുണ്ട്. അപ്പോൾ എനിക്കും പറയാൻ പറ്റില്ല അതെന്താണ് മനസ്സാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കൈയും കാലും ഒക്കെ അതിൻ്റെ പാകത്തിലാവുക എന്നുള്ളതാണ്. ഇപ്പോഴും വരയ്ക്കാൻ തോന്നുന്നുണ്ട്, ഇനിയും വരയ്ക്കും ചെയ്യും ഈ മട്ടൊക്കെ പോവാണെങ്കിൽ. ഒരു ചോദ്യം, ഇപ്പോൾ ഇവിടെ വരച്ചത് ചാർക്കോൾ ഉപയോഗിച്ചിട്ടാണ്. സാധാരണ കഥകൾക്കൊക്കെ വാരികകൾക്കൊക്കെ വേണ്ടി വരക്കുമ്പോഴും ചാർക്കോളാണോ ഉപയോഗിക്കാറ്? ഇതേ സൈസിലാണോ? എങ്ങനെയാണ് അതിൻ്റെ ഒരു ഈ ഇലസ്ട്രേഷനിലെ മിക്കവാറും ഈ പെന്നോണ്ട് തന്നെയാണ് നിബ്. പെയിൻറ്റിങ് മറ്റേ പലതുമുണ്ട്. ഞാൻ ഈ ശില്പങ്ങളും ചെയ്യാറുണ്ട്, പക്ഷെ അതൊക്കെ ഇപ്പോൾ മരത്തിൽ ധാരാളം ശില്പങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ ചെമ്പ് തകിടിൽ വലിയ ശില്പങ്ങൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്. ഈ വടകര ഒരു തിയേറ്ററിലെ ഒരു 2-3 വലിയ ശില്പങ്ങളുണ്ട്, അത് ചെമ്പ് തകിടിലാണ്. അതുപോലെ തിരുവനന്തപുരത്ത് ഹിന്ദുസ്ഥാൻ ലാസ് മലയങ്കീഴിൽ വലിയൊരു ഒരു ചെമ്പ് ഷീറ്റ്, ഏതാണ്ട് ഈ സ്ക്രീനിൻ്റെ അത്ര വലുപ്പത്തിൽ ഒരു സ്ക്രീനിൽ, ഇതൊക്കെ ചെമ്പിൽ അടിച്ച് റിലീഫായിട്ട് ചെയ്തതാണ്. അത് അങ്ങനെ ഇന്ന മീഡിയം എന്നില്ല, അത് ഈ പറഞ്ഞ മാതിരി ഈ കയ്യനേക്കാട്ടിലധികം മനസ്സാണെന്നാണ് എനിക്ക് തോന്നുന്നത് ചെയ്യണത്. അത് ചെയ്യണം തോന്നിയാൽ അത് ചെയ്യുക എന്നുള്ളതല്ലാണ്ട് വേറെ അതിനെപ്പറ്റി ആലോചിക്കാറില്ല. ആ ചെമ്പ് തകിടിലെ പണി വളരെ ശ്രദ്ധാപൂർവ്വം നോക്കേണ്ടതാണ്. കാരണം നമ്മളൊക്കെ വരയ്ക്കുമ്പോൾ ആ രൂപം കാണും, ഇത് രൂപം കാണാതെ അതിൻ്റെ പിൻവശത്ത് നിന്ന് റിവേഴ്സ് അടിച്ചെടുക്കണം. അത് മുഴുമിച്ച് വരുമ്പോൾ മാത്രമേ നമുക്ക് തെറ്റിപ്പോയോ ഇല്ലയോ എന്ന് പോലും അറിയുള്ളൂ. തെറ്റിയാൽ അത് ഉപേക്ഷിക്കല്ലാതെ വേറെ നിർത്തില്ല. ഈ റിലീഫ് ചെയ്യുന്നത് ഒരു പ്രത്യേക തരം ഒരു ബെഡ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മേലെ ചെമ്പ് ഷീറ്റ് വെച്ചിട്ട് നമ്മൾ റിവേഴ്സാണ് ചെയ്യുന്നത്. ഇത് നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് അടിക്കുമ്പോൾ അപ്പുറത്താണ് ഈ രൂപം ഉണ്ടാവുന്നത്. പക്ഷേ ഇത് എടുത്തിട്ട് ഈ കോമ്പൗണ്ടിൽ നിന്ന് എടുത്തിട്ട് നോക്കുമ്പോഴേ നമുക്ക് ശരിക്ക് രൂപം കാണുള്ളൂ.
പക്ഷേ ഇവിടുന്ന് നമുക്ക് ഏതാണ്ട് അറിയാം എന്നതാണ് അവിടെ ഉണ്ടായിട്ടുണ്ടാവുക ഉണ്ടാകുകയെന്ന്. അങ്ങനെ ടൂറിസ്റ്റ് വെച്ച് അടിക്കുകയാണ്. അങ്ങനെ കുറേ ശില്പങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. കൊല്ലത്തൊക്കെ പരിചയമുള്ള ആളുണ്ടെങ്കിൽ നാണി എന്ന് പറഞ്ഞൊരു ഹോട്ടൽ, നാണി ഹോട്ടലിൽ ഒരുപാട് ശില്പങ്ങളുണ്ട്. ലാസ്റ്റ് സപ്പർ ചെയ്തിട്ടുണ്ട്, അവസാനത്തെ തോമസ്, അതെ. പിന്നെ ലോഹഭാരതം, മഹാഭാരതത്തിലെ സീനുകളെല്ലാം കൂടി ലോഹഭാരതം വളരെ വലിയൊരു ശില്പം ചെയ്തിട്ടുണ്ട്, വലിയൊരു വാൾ റിലീഫ് പോലെ തോന്നാവുന്നത്. അതൊക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ട കലാകാരൻ, ആദ്യം നമിക്കുന്നു. സ്മാരകശിലകളിൽ വരയ്ക്കുന്ന ആ കാലം മുതൽക്കാണ് പരിചയം. അതോടൊപ്പം മാതൃഭൂമിയിൽ അന്ന് AS നായർ വരച്ചിരുന്നു. ചോദ്യം മുഴുവനാവുന്നതിന് മുമ്പ് പറയണ്ട, ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി അറിയാനുണ്ട്. ബഹുമാനപ്പെട്ട AS നായരെ പറ്റി, അദ്ദേഹത്തിൻ്റെ രചനകളെ പറ്റിയും അങ്ങയുടെ കാഴ്ചപ്പാട് എന്താണെന്ന് പറയണം. രണ്ടാമത്തെ കാര്യം, നേരത്തെ പറഞ്ഞിട്ടുണ്ടോയെന്ന് അറിയില്ല, ഞാൻ കുറച്ച് ലേറ്റായിട്ടാണ് വന്നത്, ക്ഷമിക്കണം. അങ്ങയുടെ രചനകളിൽ സ്ത്രീ കഥാപാത്രങ്ങളെ പറ്റി വളരെയധികം പ്രതിപാദിക്കപ്പെട്ടിട്ടുണ്ട് പല സന്ദർഭങ്ങളിലും. ആ രചനയുടെ ഒരു മാനറിസം അങ്ങനെ വരാനുള്ള കാരണം എന്താണെന്ന് വിശദമാക്കാൻ പറ്റുമെങ്കിൽ പറയുക. പിന്നെ ഒരു ഭംഗ്യം തരാണ് ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കട്ടെ. കിഷ്കിന്ധ എന്ന പേരിൽ കഥ ദ്വൈവാരികയിലാണെന്ന് ഓർക്കുന്നു, ഒരു കഥയുണ്ടായിരുന്നു. ആ കഥയിൽ അങ്ങയുടെ ഒരു രചന ഉണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ, 6 വരകളിൽ വാനരൻ്റെ വിവിധ ചേഷ്ടകൾ വളരെ ഭംഗിയായി അവതരിപ്പിച്ചു. അത് അന്നേ വളരെ മനസ്സിൽ കയറിയ ഒരു കാര്യമാണ്. ഇതൊക്കെ എങ്ങനെയാണ് അങ്ങയുടെ മനസ്സിൽ നിന്ന് വരുന്നത്? അത് ഏതെങ്കിലും ചേഷ്ടകൾ ശ്രദ്ധിച്ചിട്ടാണോ അതോ മനസ്സിൽ രൂപപ്പെടുത്തുന്നതാണോ എന്നുകൂടി അറിയാൻ താല്പര്യമുണ്ട്. AS ഞങ്ങൾ ഒരേ ശിക്ഷണത്തിൽ വളർന്നവരാണ്. മദിരാശി സ്കൂൾ ഓഫ് ആർട്സിലാണ് AS. പക്ഷേ ഒരു 2 കൊല്ലം മുമ്പ് ഞാൻ അവിടുന്ന് പോന്നു. അത് കഴിഞ്ഞിട്ടാണ് AS. അപ്പോൾ AS നല്ല ചിത്രകാരനാണ്. അദ്ദേഹം കഥകൾക്ക്, ഒരുപാട് കഥകൾക്ക്, പക്ഷേ അദ്ദേഹം ഒരുപാട് കറുപ്പ് ബ്ലാക്ക് ഉപയോഗിച്ചിരുന്നു. അങ്ങനെയുള്ള രീതി ഓരോരുത്തരുടെ രീതിയാണ്. പക്ഷേ AS ഈ കഥകൾക്ക് ധാരാളം നല്ല ചിത്രങ്ങൾ, AS ചിത്രങ്ങളുണ്ട്. അത് വാസ്തവത്തിൽ നമുക്ക് നഷ്ടപ്പെട്ട, വളരെ നേരത്തെ നഷ്ടപ്പെട്ട ഒരു വലിയ കലാകാരനായിരുന്നു AS, യാതൊരു സംശയവുമില്ല. ഞങ്ങൾ ഒന്നിച്ച് കുറേ കാലം ജോലി ചെയ്തിട്ടുണ്ട്. മറ്റ് എന്താ ചോദിച്ചത്? ഈ നമ്മൾ കുറക്കന്മാരെ ധാരാളം കാണാറുണ്ടല്ലോ. അപ്പോൾ അതിന്ന് ഒരു കുറേ കഥാപാത്രങ്ങൾ നമുക്ക്, ഞാൻ ഇപ്പം അടുത്ത ഒരു പുസ്തകം, ഒരു സ്ത്രീ എഴുതിയത് മഹാഭാരതം അല്ല, രാമായണം കഥയുണ്ട്, രാമായണത്തിനെ കുറിച്ച്. അതിൽ കുറേ ഇല്ലസ്ട്രേറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഇപ്പോഴാണ് ഞാൻ കാണുന്നത്, കുറേ കാലം മുമ്പ് ചെയ്തതാണ്. പക്ഷെ അതിൽ കുരങ്ങന്മാരാണ് ജാസ്തി. പക്ഷെ അത് ഈ കുരങ്ങൻ്റെ മുഖത്ത് മാത്രമേ വലിയ വ്യത്യാസമുള്ളൂ, മറ്റ് ശരീരമൊക്കെ ഏതാണ്ട് മനുഷ്യരുടെ മാതിരിയാണ് നമ്മൾ പുരാണങ്ങളിൽ വരുന്നത്. അപ്പോൾ അതുപോലെ ഈ മുഖം, അതിപ്പോൾ നമുക്ക് നമ്മളുടെ ഈ സ്കള്ളിൻ്റെ രൂപം തന്നെ അതൊന്ന് ചെറുതായിട്ട് മാറ്റിയാൽ കുരങ്ങനാവും. ഞാൻ ഇപ്പോൾ ഒരു ഉദാഹരണം കാണിക്കാം, അതാണ് നല്ലത്.
ഒരു ചോദ്യത്തോടെ അവസാനിപ്പിക്കാം. അവസാനത്തെ ചോദ്യം ഉണ്ടെങ്കിൽ ചോദിക്കാം. അങ്ങ് സാധാരണയായിട്ട് ചിത്രങ്ങൾ വരയ്ക്കാറുണ്ട്, അപ്പൊ സിനിമയിലേക്ക് വരുമ്പോ, കലാ സംവിധാനത്തിലേക്ക് വരുമ്പോ, ഉദാഹരണമായിട്ട് ഇപ്പൊ ഞാൻ ഗന്ധർവൻ തുടങ്ങിയ പത്മരാജന്റെ സിനിമകളിലൊക്കെ, അപ്പൊ അതെങ്ങനെയാണ്, ആ ഒരു വ്യത്യാസം എന്താണ് അതില്? പ്രത്യേകിച്ച് അതില് ഗന്ധർവന്റെ ആ മുഖം ഈ പഴയ സിനിമയിലും ഈ ആർട്ട് ഡയറക്ഷൻ്റെ പേര് വരാറുണ്ട്. പക്ഷെ ഞാൻ കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല, സത്യം അതാണ്. പക്ഷേ ഒരു ദേശീയ പുരസ്കാരം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ദേശീയ പുരസ്കാരം അല്ല, ഇവിടെ കേരളത്തിലെ ഒരു അവാർഡ്, ദേശീയ അല്ല. അതിൻ്റെ കാരണം എനിക്ക് തോന്നുന്നത്, അതിൽ ഈ കലാ സംവിധാനം ഒന്നും ഞാൻ ചെയ്തിട്ടില്ല ശരിക്ക്. പക്ഷെ അതിൻ്റെ ടൈറ്റിൽ കാർഡിൽ കുറേ ഡ്രോയിങ്സ് ഉണ്ടായിരുന്നു. പക്ഷെ ആ ഡ്രോയിങ് ആയിരിക്കണം ഒരു പക്ഷേ എനിക്ക് ഈ പുരസ്കാരം തരാനുള്ള കാരണം. പിന്നെ എനിക്ക് പറയാവുന്ന ഒരു സിനിമ മാത്രമേ, ഞാൻ ഗന്ധർവൻ എന്ന് പറഞ്ഞ സിനിമയുണ്ട്. ഞാൻ ഗന്ധർവൻ, ഇപ്പോൾ പത്മരാജൻ വിളിച്ചിട്ട് ചോദിച്ചു, ഇങ്ങനെ നമ്മൾ ആ ഗന്ധർവൻ എന്നുള്ള രൂപം എങ്ങനെയാണ് നമ്പൂരി ഒന്ന് സങ്കല്പിച്ചിട്ട് വരും. അത് അതിൽ വളരെ കുറച്ച് വന്നിട്ടുള്ളൂ ഗന്ധർവനായിട്ടുള്ള ആ രൂപം. വാസ്തവത്തിൽ ഞാൻ ചെയ്തതാണ് ആ ഗന്ധർവനായിട്ടുള്ള സമയത്തുള്ള ആ ചിത്രം ഞാൻ രൂപകൽപ്പന ചെയ്തത്. അത് ശരിക്കും അവകാശപ്പെടാം, അത് കാണിച്ചാൽ ഞാൻ വരച്ച് കാണിച്ചു തരാം. സമയം അവസാനിച്ചിരിക്കുന്നു. നമ്പൂതിരിയുമായിട്ടുള്ള ഈ സംഭാഷണം ഇവിടെ സമാപിക്കുകയാണ്. ഇവിടെ വന്നെത്തിയ വളരെ നമ്മളുള്ള സൗമനസ്യവും സഹകരണമൊക്കെ കൊണ്ടാണ് അദ്ദേഹം ഇവിടെ വന്നത്. അദ്ദേഹത്തിന് വീണ്ടും വീണ്ടും നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ നന്ദി പറയുന്നു. ഒരു മണിക്കൂർ നമുക്ക് വേണ്ടി സംസാരിച്ചതിന് പ്രത്യേകം